ശരിക്കു പകരമായി ചിരി മാത്രമേയുള്ളൂ എന്ന യാഥാർത്ഥ്യം പറഞ്ഞു തരുന്ന മറ്റൊന്നുണ്ട്. മനസ്സു നിറഞ്ഞ് ചിരിക്കണമെങ്കിൽ മനസ്സു നിറഞ്ഞ കരുത്തു വേണം. സംതൃപ്തിയിലേക്ക് പൊടുന്നനെ വളർന്ന ഒരു കഥയാണിത്. കഥയല്ല കാര്യം. കേരള ജനത കരുത്തറിയിച്ച ആ ദിനം യഥാർത്ഥത്തിൽ കേരള രാഷ്ട്രീയത്തെ തന്നെ അടിമറിച്ചിട്ടു. ഐക്യമുന്നണിയുടെ വിജയം അമാവാസിയിലൂടെ കടന്നുപോയ ജനതയുടെ സ്വപ്നമായിരുന്നു. ആകാശം നിറഞ്ഞു നിന്നാടിയ പതാകയോടൊപ്പം പ്രവർത്തകർ ആടുകയും പാടുകയും ചെയ്തു. സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം മുഖ്യമന്ത്രിയും സംഘവും അന്നേ ദിവസം 3 മണിയോടെ തന്നെ സെക്രട്ടേറിയറ്റിൽ എത്തി സ്ഥാനമേറ്റു. ഒരു ജനതയുടെ നിരന്തര സ്വപ്നങ്ങൾക്ക് ചിറകു മുളയ്ക്കുകയായിരുന്നു. ആ സ്വപ്നരഥത്തെ യാഥാർത്ഥ്യത്തിന്റെ മേച്ചിൽ പുറങ്ങളിൽ എത്തിക്കാൻ അവർ മന്ത്രിസഭയോട് അഭ്യർത്ഥിക്കുകയായിരുന്നു. അപ്പോൾ വീണ്ടും വെളിച്ചമുണ്ടായി. സർക്കാർ പ്രഖ്യാപിച്ച 100 ദിന പരിപാടികളിൽ ശ്രദ്ധിക്കപ്പെട്ടത് അതിന്റെ സുതാര്യത തന്നെയായിരുന്നു. മുഖ്യമന്ത്രിയുടെ ചേംബറും ഓഫീസും ലൈവ് വെബ്കാസ്റ്റിലൂടെ ആർക്കും എപ്പോഴും സന്ദർശിക്കാവുന്ന ഇടമായി മാറുകയായിരുന്നു. തലസ്ഥാനത്ത് ഭരണചക്രം തിരിയുന്നത് കേരള ജനത ആദ്യമായി കണ്ടു. നമ്മുടെ പത്രങ്ങളെപ്പോലെ തന്നെ ന്യൂയോർക്ക് ടൈംസ് പോലുള്ള വിദേശ പത്രങ്ങളും അത്ഭുതത്തോടെ കേരള സർക്കാരിനെ ഉറ്റുനോക്കി. മുഴുവൻ സമയവും കേരളത്തിലെ ആർക്ക് വേണമെങ്കിലും മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് വിളിക്കാൻ, ഏത് പരാതിയും പറയാൻ മുഴുവൻ സമയവും പ്രവർത്തിക്കുന്ന സംവിധാനം ഉണ്ടാക്കും. വിളിച്ചാൽ വിളി കേൾക്കാവുന്ന അകലത്തിന്റെ അടുപ്പത്തിലേക്ക് വളരുകയായിരുന്നു UDF സർക്കാർ. ഒരു വിളിപ്പാടകളെ ഭരണാധിപനുണ്ടെന്ന ബോധം ജനങ്ങളിൽ വിശ്വാസം ഉണർത്തി. ആർക്കും എപ്പോഴും വിളിക്കാവുന്ന മുഖ്യമന്ത്രിയെ അവർ വിവരങ്ങൾ അറിയിച്ചു. ഉടൻ തന്നെ പരിഹാരമുണ്ടായി. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കോൾ സെന്റർ UDF സർക്കാരിന്റെ വിജയ സോപാനങ്ങളിലേക്കുള്ള ആദ്യ കാൽവയ്പ്. സർക്കാർ തീർത്തും സുതാര്യമാവേണ്ടതുണ്ടെന്ന നിർബന്ധത്തിൽ നിന്നുണ്ടായതാണ് മന്ത്രിമാരുടെയും മറ്റും സ്വത്ത് വെളിപ്പെടുത്തൽ. ഏത് മന്ത്രിയുടെയും സ്വകാര്യ സമ്പാദ്യത്തിന്റെ രേഖകൾ സർക്കാർ വെബ്സൈറ്റിൽ ലഭ്യമാണ്. സുതാര്യതയുടെ മറ്റൊരടയാളം. സർക്കാർ പുറപ്പെടുവിക്കുന്ന എല്ലാ ഉത്തരവുകളും അതേ ദിവസം വെബ്സൈറ്റിൽ എന്നതുപോലെ തന്നെ ആർക്കും മുഖ്യമന്ത്രിയോട് നേരിട്ട് പരാതി ബോധിപ്പിക്കാം. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ എല്ലാ ജില്ലകളിലും ജനസമ്പർക്ക പരിപാടി സംഘടിപ്പിക്കും. ഇതാ തൊടാവുന്ന അകലത്തിൽ ഒരു മുഖ്യമന്ത്രി. സുതാര്യതയുടെ ഒത്ത നടുവിൽ ഒരു മന്ത്രിസഭ. കേരളത്തിന് മുമ്പ് പരിചയമില്ലാത്തതാണിത്. അതുകൊണ്ട് തന്നെ കലവറയില്ലാത്ത സ്നേഹം കൊണ്ട് കേരള ജനത ഒന്നടങ്കം ആദ്യമായി മനസ്സ് തുറന്നു. അവരുടെ പരിഭവവും പരാതിയും പറഞ്ഞു. അഴിമതി കണ്ടെത്താൻ സഹായിക്കുന്നവർക്ക് റിവാർഡ് കൊടുക്കും. എല്ലാ ഓഫീസുകളിലും പൗരാവകാശ രേഖ പ്രസിദ്ധീകരിക്കും.
സർക്കാരിൽ നിന്ന് ജനങ്ങൾക്ക് ലഭിക്കേണ്ട സേവനം നിയമബന്ധിതമായി ലഭിക്കേണ്ടത് പൗരന്റെ അവകാശമാക്കുന്ന സേവന അവകാശ നിയമവും കർക്കശമായ കൂറുമാറ്റ നിയമവും നടപ്പിലാക്കാൻ സർക്കാർ തീരുമാനിച്ചു. എല്ലാ സർക്കാർ സ്ഥാപനങ്ങളിലും വകുപ്പുകളിലും പൗരാവകാശ രേഖ നിർബന്ധമാക്കി. മുഖ്യമന്ത്രിയുടെ ഓഫീസ് എന്നതുപോലെ തന്നെ മറ്റു ഓഫീസുകളും സുതാര്യതയുടെ കുടക്കീഴിലായത് ആധുനിക കേരളത്തിന്റെ പുതിയ ചിത്രം. പിന്നെ ഈ വാർഷിക പദ്ധതി എന്നുള്ളത് മാറ്റി അത് ദീർഘകാല പദ്ധതികൾ ഫൈവ് ഇയർ പ്ലാനിലേക്ക് കൊണ്ടുവരുന്ന കാര്യം ഗൗരവമായിട്ട് ആലോചിക്കുക. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രവർത്തനം നമുക്കിന്ന് പൂർണ്ണമായും തൃപ്തികരമല്ല. ആശ്രയ സ്കീം ഏറ്റെടുക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ പഞ്ചായത്തിൽ മറ്റ് സ്കീമുകൾക്ക് ഫണ്ട് അനുവദിക്കുന്ന കാര്യം പോലും വേണമോ വേണ്ടയോ എന്ന് ഗവൺമെന്റിന് ചിന്തിക്കേണ്ടി വരും എന്ന് വരെ ഞാൻ എഴുതിയിട്ടുണ്ട്. തൊഴിലാളിക്കും ഉപഭോക്താവിനുമിടയിൽ കീറാമുട്ടിയായി കാലങ്ങളായി കിടന്നിരുന്ന നോക്കുകൂലിക്ക് അറുതിയായി. ഈ അന്വേഷണത്തിന് ഉത്തരവിട്ടതിന് ശേഷം ലോട്ടറിയുമായി ബന്ധപ്പെട്ട തൊഴിലാളികളുടെ പുനരുജ്ജീവനത്തിനു വേണ്ടി കേരള സംസ്ഥാന ലോട്ടറി പുനഃസ്ഥാപിച്ചത് ഏറെ സ്വാഗതാർഹമായിരുന്നു. പ്രതിവാര ഭാഗ്യക്കുറിയായ കാരുണ്യ, മാരക രോഗങ്ങളാൽ ദുരിതമനുഭവിക്കുന്ന രോഗികൾക്ക് സാമ്പത്തിക സഹായം നൽകുന്നതിന് സർക്കാർ ബജറ്റിൽ പ്രഖ്യാപിച്ച ഭാഗ്യക്കുറിയാണ്. ഇതിനു പുറമെ എല്ലാ ദിവസവും നറുക്കെടുക്കുന്ന ലോട്ടറിയും സ്ഥാപിക്കപ്പെട്ടു. 17 ആരോപണങ്ങൾ വിജിലൻസ് അന്വേഷണത്തിന് വിട്ടു. അഴിമതി നിർമാർജനം ചെയ്യുന്നതിനുള്ള തീവ്ര ശ്രമവുമായി ഭരണചക്രം മുന്നോട്ടുരുണ്ടു. ലഭ്യമാക്കുന്ന പദ്ധതി വിദ്യാർത്ഥികൾക്ക് 5 കിലോ സൗജന്യ അരി, BPL കുടുംബങ്ങൾക്ക് ഓണ കിറ്റ് തുടങ്ങിയ പദ്ധതികൾക്കും തുടക്കമായി. സിവിൽ സപ്ലൈസ് വകുപ്പിന്റെ വിപ്ലവാത്മകമായ ഈ സമീപനം കൊണ്ട് രക്ഷപ്പെട്ട പാവപ്പെട്ടവരുടെ ഓർമ്മയിൽ ഈ സർക്കാർ എന്നും നിറഞ്ഞു നിൽക്കും. പുതിയ കാലഘട്ടത്തിന്റെ പിറവിയിലേക്ക് ഈ കാലടിയും വഴിത്താരകൾ താണ്ടി. ഉത്സവ കാലഘട്ടങ്ങളിൽ മാത്രമല്ല 365 ദിവസങ്ങളിലും ഒരു സ്ഥിരമായ മോണിറ്ററിംഗ്, വില നിയന്ത്രിക്കുന്നതിൽ നിത്യോപസാധനങ്ങൾ ഏറ്റവും വേഗത്തിൽ ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനം, അതാണ് ഗവൺമെന്റിന്റെ ലക്ഷ്യം. ഈ ചിത്രം ജനങ്ങൾ വീട്ടിനുള്ളിൽ കഴിയുമ്പോൾ തന്നെ പൊളിച്ചു മാറ്റപ്പെട്ട വീടുകളുള്ള എറണാകുളം ജില്ലയിലെ മൂലംപിള്ളിയുടെ ഇടനെഞ്ചു പൊട്ടിയ ചിത്രം. പാദവികസനത്തിന്റെ പേരിൽ കുടിയിറക്കപ്പെട്ട മനുഷ്യന്റെ നിലയ്ക്കാത്ത കരച്ചിലും ശാപവും കൊണ്ട് പ്രക്ഷുബ്ധമായ മൂലംപിള്ളി ഉറങ്ങുന്നതേയുണ്ടായിരുന്നില്ല. ജീവിതം തന്നെ പിന്നിപ്പറഞ്ഞ് ഒരു കൂട്ടം അമ്മമാരുടെയും കുട്ടികളുടെയും അവരുടെ കുടുംബനാഥന്മാരുടെയും വിലാപങ്ങൾ കൊണ്ട് തീർത്തതായിരുന്നു ഇന്നലത്തെ മൂലംപിള്ളി. ആകെയുള്ള സമ്പാദ്യം മണ്ണടിയുന്നത് കണ്ട് വാവിട്ട് കരഞ്ഞ ജനതയെ, കണ്ടില്ലെന്ന് നടിച്ച അന്നത്തെ ഭരണാധികാരികളെ ഈ ജനത ശപിച്ചതിന് കൈയും കണക്കുമില്ല. അവർ സമരത്തിന്റെ പാതയിലേക്ക് നീങ്ങി. മറ്റൊരു മാർഗവുമില്ലാത്തതുകൊണ്ട് വഴിയരികിൽ അന്തിയുറങ്ങി. കേരളം കണ്ട കിരാതമായ നടപടിയായിരുന്നു അത്. ആ മൂലംപിള്ളിയുടെ പുതിയ ചരിത്രത്തിലേക്ക് വരിക. ഇവിടെയൊരു വീടുണ്ടായിരുന്നു പണ്ട്. നിരവധി സ്വപ്നങ്ങൾ കൊണ്ട് അന്തിയുറങ്ങിയിരുന്ന ഇവിടത്തുകാരുടെ കുടിപ്പാർപ്പിന് മുകളിലൂടെ വികസനത്തിന്റെ പാത വന്നു. ഉമ്മൻചാണ്ടിയുടെ നായകത്വത്തിലുള്ള പുതിയ ഭരണ നേതൃത്വം മൂലംപിള്ളിയെ സുരക്ഷിതമായ മറ്റൊരിടത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. സുരക്ഷിതത്വം ലഭിച്ചു. 40 മാസക്കാലം നീണ്ട സമരം ഒത്തുതീർപ്പാക്കി. സമരസമിതി പ്രതിനിധികൾ ഉന്നയിച്ച 12 വിഷയങ്ങളിൽ സർക്കാർ അനുകൂലമായി നിലപാടെടുക്കുകയായിരുന്നു. കുടിയിറക്കപ്പെട്ട 12 കുടുംബങ്ങൾക്ക് പകരം ഭൂമിയിൽ പട്ടയം നൽകുക എന്നതായിരുന്നു പ്രധാന ധാരണ. എന്റെ 24 സെന്റ് സ്ഥലം ഉണ്ടായിരുന്നു. ഒരു വീട്, നല്ലൊരു വീടുണ്ടായിരുന്നു. വർഷാപ്പും ഇതെല്ലാം മുഴുവനായിട്ട് എടുത്തുപോയി. സ്ഥലം എടുക്കുമ്പോൾ ഞങ്ങൾക്ക് യാതൊരു പാക്കേജും ഇല്ലായിരുന്നു. ഉമ്മൻചാണ്ടി സർക്കാർ വന്നപ്പോ കുറെ കാര്യങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ചെയ്തതിന് ഞങ്ങൾ വളരെ നന്ദിയുള്ളവരാണ്. അതിന് പ്രത്യേകം അഭിനന്ദിക്കും.
ഈ ഗവൺമെന്റ് വന്നതിൽ പിന്നെയാണ് ഇത്രയെങ്കിലും ഞങ്ങളുടെ കാര്യം മുന്നിട്ട് നിന്ന് ചെയ്തത്. ഞങ്ങളുടെ കാര്യം മാത്രമല്ല ചെങ്ങാർ സമരം, അതുപോലെ തന്നെ മറ്റു ഇടത്തുകിടന്ന് സമരം നയിച്ചവർക്ക് അതൊരു വെറും സമരം മാത്രമായിരുന്നില്ല, ജീവിതം തിരിച്ചു പിടിക്കൽ കൂടിയായിരുന്നു. അവരോടൊപ്പമായിരുന്നു ഈ സർക്കാർ. സമരഭൂമിയിൽ അവശേഷിക്കുന്ന 1000 കുടുംബങ്ങൾക്ക് 25 സെന്റ് വീതം സ്ഥലം നൽകാനാണ് UDF ഗവൺമെന്റ് ഉത്തരവായിരിക്കുന്നത്. ഇടതു സർക്കാരിന്റെ കാലത്ത് പുനരധിവസിപ്പിച്ച് 1495 കുടുംബങ്ങളിൽ വാസയോഗ്യമല്ലാത്ത ഭൂമി ലഭിച്ചവർക്ക് പകരം ഭൂമി നൽകാനും സർക്കാർ തീരുമാനിച്ചു. സമരഭൂമിയിലെ കാറൊഴിയുകയായിരുന്നു. ചെങ്ങറയിൽ ആദിവാസികൾ നയിച്ച ആ ദീർഘസമരത്തിന്റെ ഇന്നലകളിലേക്ക് വന്നാലേ ആ ഭീകരത മനസ്സിലാവും. കാത്തിരിപ്പും വേവലാതിയും വേദനയും കൊണ്ട് നിറഞ്ഞ് ഈ ആദിവാസികളുടെ ഇന്നലകൾ തീർത്തും പരിതേവനമായിരുന്നു. കഴുത്തിൽ കുരുക്കിയ കയറുമായി കാത്തുനിന്നു, ശരീരത്തിൽ ഒഴിച്ചു കത്തിക്കാനുള്ള മണ്ണെണ്ണയുമായി സ്ത്രീകളും ജാഗരൂകരായി. ഈ ജനതയെയാണ് അധികാരത്തിലേറിയ UDF സർക്കാർ ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്. അട്ടപ്പാടിയിൽ ആദിവാസികൾക്ക് നഷ്ടപ്പെട്ട ഭൂമി തിരികെ നൽകുന്നതിന് സർക്കാർ തീരുമാനമെടുത്തു കഴിഞ്ഞു. ആദിവാസികളുടെ താൽപര്യം സംരക്ഷിച്ചുകൊണ്ടുള്ള ഭൂവിനിയോഗം സംബന്ധിച്ച് ഉടനെ തീരുമാനമാകും. ജില്ലാ ഭരണകൂടവും ആദിവാസി നേതാക്കളും ഇതു സംബന്ധിച്ച പ്രവർത്തനത്തിലാണ്. ഭൂമിയുടെ അവകാശം സംബന്ധിച്ച രേഖകൾ പരിശോധിക്കുമ്പോൾ എന്തെങ്കിലും സംശയമുണ്ടായാൽ അതിന്റെ ആനുകൂല്യം ആദിവാസികൾക്ക് ലഭിക്കും. അതനുസരിച്ച് കഴിഞ്ഞ 6 വർഷത്തെ കുടിശ്ശിക നിയമനം ഒറ്റയടിക്ക് നികത്താനാണ് സർക്കാരിന്റെ ദൃഢനിശ്ചയം. കാലവർഷത്തിൽ വീട് പൂർണ്ണമായി തകർന്നവർക്ക് നൽകുന്ന നഷ്ടപരിഹാരം 35,000 രൂപയിൽ നിന്ന് 100,000 ആക്കിയതുപോലെ കേരളത്തിന്റെ തീരപ്രദേശങ്ങളിലെ മുക്കുവർക്കും ഈ സർക്കാർ നിരവധി സഹായങ്ങൾ ചെയ്തു കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. മത്സ്യത്തൊഴിലാളികൾക്ക് നൽകുന്നത് മലയോര വികസന അതോറിറ്റി, തീരദേശ വികസന അതോറിറ്റി, സംസ്ഥാന മാരിടൈം ബോർഡ് തുടങ്ങിയവ സ്ഥാപിക്കുന്നത് പോലെ തന്നെ കയർ തൊഴിലാളികളുടെ പ്രശ്നങ്ങളും ഈ സർക്കാർ ശ്രദ്ധിച്ചു. കണ്ടില്ലെന്ന് നടിക്കാനാവില്ല. ദുരന്തത്തിനിരയായ 486 പേർക്ക് 100,000 രൂപ വീതം ധനസഹായം നൽകി. നേരത്തെ 500,000 രൂപ വീതം ലഭിച്ച 176 പേർക്ക് 500,000 വീതം കൂടി നൽകി. കാസർഗോഡ് ജില്ലാ ഭരണകൂടം തയ്യാറാക്കിയ 79 കോടിയുടെ അടിസ്ഥാന സൗകര്യ വികസന പാക്കേജിന് അംഗീകാരം നൽകി. സ്ത്രീകളുടെയും കുട്ടികളുടെയും സുരക്ഷയ്ക്കായി പ്രത്യേക പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട് ഈ സർക്കാർ. അവിവാഹിതരായ പട്ടികവർഗ അമ്മമാരുടെ പെൻഷൻ 300 രൂപയിൽ നിന്ന് 1,000 രൂപയാക്കി വർദ്ധിപ്പിച്ചു. തദ്ദേശ സ്ഥാപനങ്ങളിൽ മത്സരിക്കാൻ ജോലി രാജിവെച്ച അംഗനവാടി ടീച്ചർമാർക്കും ഹെൽപ്പർമാർക്കും പുനർനിയമനം നൽകാൻ തീരുമാനിച്ചത് വിപ്ലവാത്മകം തന്നെ. ഭാവിയിൽ തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് മത്സരിക്കാൻ ഇവർക്ക് ജോലി രാജിവെക്കേണ്ടതില്ല. തെരഞ്ഞെടുപ്പിൽ വിജയിച്ചവർക്ക് കാലാവധി കഴിഞ്ഞ് ജോലിയിൽ പ്രവേശിക്കുന്നതിനുള്ള അവസരവും നൽകും. ഇതുപോലെ ബധിരമൂകരായ കുഞ്ഞുങ്ങൾക്ക് ഓപ്പറേഷനിലൂടെ സംസാരശേഷിയും കേൾവിശക്തിയും ലഭിക്കുന്നതിനുള്ള കോക്ലിയർ ഇംപ്ലാന്റേഷൻ നടത്താൻ 500,000 രൂപ അനുവദിക്കാൻ സർക്കാർ ഉത്തരവായിട്ടുണ്ട്. പരിസ്ഥിതി പ്രശ്നങ്ങൾ ഇല്ലാതാക്കാൻ സർക്കാർ മുൻകൈയെടുത്ത് പ്രവർത്തിക്കാൻ തീരുമാനിച്ചത് കേരളത്തിന്റെ ശോഭനാത്മകമായ ഭാവിയെയാണ് കുറിക്കുന്നത്. പരിസ്ഥിതി ആഘാത പഠന സമിതി രൂപീകരിക്കുന്നതോടൊപ്പം വേമ്പനാട് ശാസ്താംകോട്ട കായലുകളുടെ ജൈവ വ്യവസ്ഥ പുനരുദ്ധരിക്കാൻ യഥാക്രമം 10 കോടിയും 5 കോടിയും തുക അനുവദിച്ചു. നെൽവയൽ നീർത്തട സംരക്ഷണ ഭേദഗതി ബിൽ നിയമസഭ പാസാക്കി കഴിഞ്ഞു. നെൽവയൽ നികത്താനും മറ്റും ഉപയോഗിക്കുന്ന വാഹനങ്ങളും ഉപകരണങ്ങളും പിടിച്ചെടുക്കാനുള്ള അധികാരം വില്ലേജ് ഓഫീസർ മുതലുള്ളവർക്ക് ഇതോടെ ലഭിക്കും. കൃഷിഭൂമി നികത്തുന്നത് തടയാൻ ഇതുമൂലം എളുപ്പത്തിൽ കഴിയും. മൂന്നാറും വാഗമണ്ണും അതിന്റെ പ്രകൃതി ഭംഗി കൊണ്ട് മാത്രമല്ല പരിസ്ഥിതി ചൂഷണം കൊണ്ടുകൂടിയാണ് വാർത്തയിൽ ഇടം പിടിച്ചത്. ഈ മേഖലയിലെ 1582 ഏക്കർ കയ്യേറ്റ ഭൂമി സർക്കാർ ഒഴിപ്പിച്ചു. കേരളത്തിന്റെ ഏറ്റവും വലിയ വികസന സ്വപ്നങ്ങളിലൊന്നിന് ചിറക് വിരിയുകയാണ്. കൊച്ചിയിലെ സ്മാർട്ട് സിറ്റിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉടനാരം യോഗിക്കപ്പെടുക.
ഈ പദ്ധതിയുടെ സാക്ഷാത്കാരത്തിന് വേണ്ടി അഹോരാത്രം പ്രവർത്തിക്കുന്നവരുടെ വിശാലമായ കാഴ്ചപ്പാടാണ് ഇതിന് പിന്നിലുള്ളത്. പദ്ധതിക്ക് വേണ്ടിയെടുത്ത ഈ സ്ഥലം കാണുക. ഇവിടെ നാളെ വികസനത്തിന്റെ വലിയൊരു വേലിയേറ്റം നടക്കാൻ പോകുന്നു. കുരുക്കുകളിൽ നിന്നുമുള്ള മോചനത്തിന് കൊച്ചി മെട്രോ റെയിൽ പദ്ധതി എത്തുന്നു. 7 വില്ലേജുകളിലൂടെ കടന്നുപോകുന്ന മെട്രോ റെയിലിന് 25.25 കിലോമീറ്റർ നീളവും 20 സ്റ്റേഷനുകളും ഉണ്ടാവും. ഒരു കുതിപ്പാണ് വിഴിഞ്ഞം തുറമുഖം. നാളെ ലോക തുറമുഖ ഭൂപടത്തിൽ സ്ഥാനം പിടിക്കേണ്ട വിഴിഞ്ഞത്തിന്റെ സാക്ഷാത്കാരത്തിന് വേണ്ടിയുള്ള നടപടികൾ ദ്രുതഗതിയിൽ നടന്നു വരികയാണ്. ഇതിനായി 41 ഹെക്ടർ ഭൂമി ഏറ്റെടുക്കുകയും 86 ഹെക്ടർ ഏറ്റെടുക്കാനുള്ള നടപടികൾ പുരോഗമിക്കുകയും ചെയ്യും. ജലം, വൈദ്യുതി, പാത ഇവയ്ക്ക് വേണ്ട പദ്ധതികൾ പൂർത്തിയായി വരും. നാളെ ഈ തീരത്തൊരു കപ്പലിറങ്ങി. ലോകം ഈ തീരത്തെ അത്ഭുതത്തോടെ നോക്കും. അതിനായാണ് സർക്കാർ അക്ഷീണം പ്രവർത്തിക്കുന്നത്. നിർമ്മാണം 2012 ഡിസംബർ 31 പൂർത്തിയാക്കാനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. ജലപാതയുടെ 85% നിർമ്മാണ ജോലികളും പൂർത്തിയായി എന്നറിയിക്കുന്നതിൽ സർക്കാരിന് സന്തോഷമുണ്ട്. കേന്ദ്രവുമായി സഹകരിക്കുന്ന വിവിധ പദ്ധതികൾ ഇതിനകം തന്നെ നടപ്പായി കഴിഞ്ഞു. കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രിയുടെ കേരള സന്ദർശനത്തിൽ നിർണായകമായ പല തീരുമാനങ്ങളും ഉണ്ടായി. പട്ടയമില്ലാത്തവർക്ക് ഇടുക്കി പാക്കേജിന്റെ ആനുകൂല്യങ്ങൾ നൽകുക, നീർമറി വികസനം, ഗ്രാമീണ റോഡ് വികസനം, പഴം പച്ചക്കറി വികസനം തുടങ്ങിയതൊക്കെ കേന്ദ്രവുമായി സഹകരിച്ചുള്ള പദ്ധതികളാണ്. പ്ലാനിംഗ് ബോർഡ് വൈസ് ചെയർമാൻ, ചീഫ് സെക്രട്ടറി ശ്രീ വർക്കല കഹാർ, MLA, മറ്റ് ഉദ്യോഗസ്ഥരെ, സഹോദരി സഹോദരന്മാരെ, UDF ഗവൺമെന്റ് അധികാരമേറ്റ് 13-ാമത്തെ ദിവസം പ്രഖ്യാപിച്ച 100-ദിന പരിപാടി അത് ഇന്നലെ കൊണ്ട് അത് ആ ദിവസങ്ങൾ പൂർത്തിയായി. പരിപാടി പ്രഖ്യാപിച്ചപ്പോൾ തന്നെ പറഞ്ഞിരുന്നു, പരിപാടി പൂർത്തിയാകുമ്പോൾ പരിപാടിയുടെ പ്രോഗ്രസ് റിപ്പോർട്ട് ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കും. നേടിയതുണ്ട്, നേടാത്തതുണ്ട്, അത് അതേപടി ജനങ്ങളുടെ മുമ്പിൽ തുറന്നു പറയും എന്ന് പറഞ്ഞത് ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ വേണ്ടിയാണ് ഞാനിവിടെ നിൽക്കുന്നത്. 100 ദിവസത്തെ പരിപാടിയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ പരിപാടിയുടെ വിജയത്തിന് പിന്നിൽ പ്രവർത്തിച്ചവരെ, അവരോട് നന്ദി പറയാതിരിക്കാനൊക്കെ ഞാൻ, ഒന്നാമത് പ്രത്യേകിച്ച് നന്ദി പറയേണ്ടവരല്ല, മന്ത്രിസഭയിലെ സഹപ്രവർത്തകരാണ്. അധികാരമേറ്റെടുത്ത് 13 ദിവസത്തിനകം അവരിൽ പലരും പുതിയതായിട്ട് മന്ത്രിസ്ഥാനം ഏറ്റെടുത്തവരാണ്. അവരുടെ വകുപ്പുകളെക്കുറിച്ച് പഠിച്ച് വ്യക്തമായ പരിപാടി അവർ രൂപം കൊടുത്തു. ആ പരിപാടിയിൽ ചുരുക്കം ചിലത് മാത്രമേ ഞാൻ അന്ന് ഏറ്റെടുത്ത് പ്രഖ്യാപിച്ചുള്ളൂ. അതിനേക്കാൾ വളരെ കൂടുതൽ കാര്യങ്ങൾ അവരുടെ ഡിപ്പാർട്ട്മെന്റിലായിട്ട് പ്രഖ്യാപിച്ച് അതും ഈ 100 ദിവസക്കാലം കൊണ്ട് പൂർത്തിയാക്കിയിട്ടുണ്ട്. ആ നേട്ടങ്ങൾ വരും ദിവസങ്ങളിൽ ഓരോ മന്ത്രിയും അവരവരുടെ ഡിപ്പാർട്ട്മെന്റിലായി പ്രഖ്യാപിച്ച പരിപാടികളുടെ നേട്ടങ്ങളെക്കുറിച്ച് ജനങ്ങളോട് പറയും. ഏതായാലും ഈ നേട്ടങ്ങൾ നേടുന്നതിൽ നിർണായകമായി പങ്കുവഹിച്ചത് മന്ത്രിസഭയിലെ സഹപ്രവർത്തകർ കൂട്ടുത്തരവാദിത്വത്തോടെ ഒറ്റ മനസ്സോടെ ഗവൺമെന്റ് പ്രവർത്തിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ നേട്ടം. ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്ത് നിന്ന് കിട്ടിയ സഹകരണം, പിന്തുണ, പങ്കാളിത്തം അത് പറയാതെ പോകാൻ ഞാൻ നിർത്തിയില്ല. പ്ലാനിംഗ് ബോർഡിന്റെ വൈസ് ചെയർമാനും ചീഫ് സെക്രട്ടറിയും ഇവിടുണ്ട്, സ്റ്റേജിലുണ്ട്.
അവരടക്കം ഗവൺമെന്റിലെ എല്ലാ തലത്തിലുള്ള ഉദ്യോഗസ്ഥരുടെയും ജീവനക്കാരുടെ പൂർണ്ണമായിട്ടുള്ള പിന്തുണ ഈ പരിപാടികൾ നടപ്പിലാക്കുന്നതിൽ ഗവൺമെന്റിന് ലഭിച്ചിട്ടുണ്ട്. ഈ 100 ദിവസത്തെ പരിപാടി അവതരിപ്പിക്കുമ്പോൾ ഗവൺമെന്റിന്റെ ഒരു പ്രവർത്തന ശൈലി കൂടി അതിനകത്ത് വരുന്നുണ്ട്. വിവാദങ്ങളല്ല, മറിച്ച് റിസൾട്ട് ആണ് ഈ ഗവൺമെന്റ് ആഗ്രഹിക്കുന്നത്. വിവാദങ്ങൾക്ക് കഴിയുന്നത്ര ഒഴിവ് നൽകിക്കൊണ്ട് കാര്യങ്ങൾ നടത്തുന്ന കാര്യം, ആ കാര്യത്തില് പ്രതിപക്ഷത്തോട് പോലും എനിക്ക് നന്ദി പറയേണ്ടതുണ്ട്. പല കാര്യങ്ങളിലും അവരും സഹകരിച്ചിട്ടുണ്ട്, ജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള പിന്തുണ. ഈ ഒരു കൂട്ടായ്മയാണ് 100 ദിവസത്തെ പരിപാടിയിൽ നേടാൻ സാധിച്ചതിന്റെ പിന്നിലുള്ളത് എന്ന് തുറന്നു പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. 100 ദിവസത്തെ പരിപാടിയിൽ നിന്ന് കിട്ടിയ ഈ ആത്മവിശ്വാസം 1 വർഷക്കാലത്തെ പരിപാടിക്ക് രൂപം കൊടുക്കുകയാണ്. അതും ഉടനെ പ്രഖ്യാപിക്കും. 1 വർഷക്കാലം കൊണ്ട് പൂർത്തിയാക്കാൻ പറ്റുന്ന പരിപാടികൾ മാത്രമല്ല, 1 വർഷം കൊണ്ട് പൂർത്തിയാക്കാൻ പറ്റുന്ന പരിപാടിയോടൊപ്പം 1 വർഷം കൊണ്ട് തുടങ്ങി വെക്കാൻ സാധിക്കുന്ന പരിപാടികളൊക്കെ, ഓരോ ഡിപ്പാർട്ട്മെന്റിലും സാധിക്കുന്ന പരിപാടികൾ, അത് ഈ 1 വർഷക്കാലത്തെ പരിപാടിക്ക് രൂപം കൊടുക്കും. അതോടൊപ്പം വിഷൻ 2030 എന്ന പരിപാടിയെക്കുറിച്ച് 100 ദിന പരിപാടിയിൽ ഉൾപ്പെടുത്തിയിരുന്നു. കേരളം അടുത്ത 20 വർഷക്കാലം എന്തായിരിക്കണം എന്നതിനെക്കുറിച്ച് അങ്ങനെ ഒരു പരിപാടിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അതിന് ജനകീയ പങ്കാളിത്തം ഉണ്ടാകണം. അതിന് 100 ദിവസത്തെ പരിപാടിയിൽ ഒരു വിഷൻ 2030 ഐഡിയ ബാങ്ക് എന്ന ആശയം മുമ്പോട്ട് വെച്ചു. ഞാൻ ഇന്ന് രാവിലെ വരെയുള്ള കാര്യം നോക്കിയപ്പോൾ 1065 നിർദ്ദേശങ്ങൾ ആ ഐഡിയ ബാങ്കിൽ കിട്ടിയിട്ടുണ്ട്. പൂർണ്ണമായ പരിശോധന എല്ലാം നടത്തിയിട്ടുണ്ടെങ്കിലും പലതും വളരെ നല്ല നിർദ്ദേശങ്ങൾ, കേരളത്തിന്റെ ഭാവിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ, അത് അതിനകത്ത് വന്നിട്ടുണ്ട്. അതിൽ വിളിച്ചു സംസാരിക്കുന്നവരെ വിളിച്ചു സംസാരിക്കും. നിരവധി ആളുകൾ ഈ പരിപാടിയോട് സഹകരിക്കാൻ മുമ്പോട്ട് വന്നിട്ടുണ്ട്. അപ്പം വിശദമായ ഒരു ചർച്ച കേരളത്തിൽ താഴെ തട്ടിൽ മുതൽ വിഷൻ 2030യെക്കുറിച്ച് നടത്തണം എന്നാണ് ആഗ്രഹിക്കുന്നത്. ആ 1 വർഷക്കാലത്തെ പരിപാടി പ്രഖ്യാപിച്ച ആ പരിപാടിയുടെ പ്രവർത്തനങ്ങൾ മുമ്പോട്ട് പോകുമ്പോൾ ഇതിലേക്കുള്ള വിഷൻ 2030യുടെ പ്രവർത്തനത്തിന് തുടക്കം കുറിക്കും. ഒറ്റ ലക്ഷ്യമാണ്. കാരണം കേരളത്തിന് കഴിഞ്ഞ കാലങ്ങളിൽ വളരെയേറെ നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്, നഷ്ടങ്ങളുടെ കഥയും ഉണ്ടായിട്ടുണ്ട്. നമുക്ക് ആ നഷ്ടങ്ങളൊക്കെ നികത്തണം. ഇവിടെ അവസരങ്ങൾ കിട്ടാത്തത് കൊണ്ട് വളരെയധികം പേര് വിദേശങ്ങളിലേക്ക് പോയി. അവര് അവിടെ ജോലി അന്വേഷിച്ചും ജോലി ചെയ്തും ഒക്കെ കഴിഞ്ഞുകൂടുകയാണ്. നമുക്ക് നമ്മുടെ പുതിയ തലമുറയ്ക്ക് കേരളത്തിൽ അവസരം കൊടുക്കണം. നമ്മൾ മനസ്സുവെച്ചാൽ നടക്കും, നമ്മൾ തീരുമാനിച്ചാൽ നടക്കും, നമുക്ക് ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ നമുക്ക് നേടിയെടുക്കാം. അപ്പൊ നമുക്കിവിടുത്തെ പുതിയ തലമുറയുടെ സേവനം, അവരുടെ പ്രവർത്തനം, അവരുടെ കഴിവുകൾ പൂർണ്ണമായും കേരളത്തിൽ തന്നെ വിനിയോഗിക്കുക. വേണ്ടി വന്നാൽ പുറത്ത് പോയിട്ടുള്ളവരെ പോലും നമുക്ക് തിരിച്ചു വിളിക്കാൻ സാധിക്കും. ആ ഒരു വലിയ സ്വപ്നം കണ്ടുകൊണ്ടാണ് വിഷൻ 2030 അവതരിപ്പിക്കാൻ ആ പരിപാടിയുമായിട്ട് മുമ്പോട്ട് പോകാൻ ആഗ്രഹിക്കുന്നത്. ഇതിനൊക്കെ ആത്മവിശ്വാസം പൂർണ്ണമായും നൽകുന്ന വിധത്തിലുള്ള ഒരു വിജയമാണ് ഈ 100-ന് പരിപാടിയിൽ ഉണ്ടായിട്ടുള്ളത്. അതിന് പ്രത്യേകമായ നന്ദി കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ പരിപാടികളെക്കുറിച്ച് ഒന്ന് വിശദീകരിക്കാൻ ആഗ്രഹിക്കുക. 107 കാര്യങ്ങളാണ് അന്ന് ഞാൻ പ്രഖ്യാപിച്ച പരിപാടിയിൽ ഉള്ളത്. അതില് 101 പരിപാടികളും നടപ്പിലാക്കാനോ
നടപ്പിലാക്കി അതിന്റെ നടപടിക്രമങ്ങളുമായി മുന്നോട്ട് നീങ്ങാനോ സാധിച്ചിട്ടുണ്ട്. 6 പരിപാടികൾ മാത്രമാണ് അന്ന് പ്രഖ്യാപിച്ചതിൽ നിന്ന് നടപ്പിലാക്കാൻ സാധിക്കാതെ വന്നിട്ടുള്ളത്. ബാക്കി 101 നടപ്പിലാക്കാൻ സാധിച്ചു എന്നുള്ള സന്തോഷം ഞാൻ ആദ്യമായിട്ട് ഇവിടെ അവതരിപ്പിക്കുകയാണ്. നമ്മൾ ആ പരിപാടിക്ക് ചില ഊന്നലുകൾ കൊടുത്തിരുന്നു. ഒന്നാമത്തെ ഊന്നല് കൊടുത്തത് സുതാര്യതയ്ക്കാണ്. കാരണം ഇന്ന് ലോകമെമ്പാടും ഇന്ത്യയിൽ തന്നെ ഏറ്റവും മുഖ്യമായിട്ടുള്ള പ്രശ്നം ജനങ്ങളുടെ വിശ്വസനീയതയുടെ പ്രശ്നമാണ്. ജനാധിപത്യത്തിന്റെ ശക്തി എന്താണ്? ജനാധിപത്യത്തിന്റെ ശക്തി പട്ടാളമോ തോക്കോ ആയുധമോ ഒന്നുമല്ല, ജനങ്ങളുടെ വിശ്വാസമാണ്. ആ വിശ്വാസം ചോർന്നു പോകത്തക്ക വിധത്തിലുള്ള സംഭവവികാസങ്ങൾ അത് നമുക്കൊരിക്കലും താങ്ങാൻ പറ്റില്ല. അങ്ങനെ ചോർന്നു പോകുന്നത് ഒരു ഗവൺമെന്റിന്റെ പരാജയമോ കുറവോ ആയിട്ട് മാത്രം നമുക്ക് കാണാൻ സാധിക്കില്ല. നമ്മളെല്ലാം ആഗ്രഹിക്കുന്ന ജനാധിപത്യ വ്യവസ്ഥിതിയുടെ തന്നെ ബലഹീനമാക്കുന്ന പ്രശ്നമാണ്. അതുകൊണ്ട് ഭരണം സുതാര്യമാകണം എന്ന് തീരുമാനിക്കുകയും അതനുസരിച്ചുള്ള പരിപാടികളാണ് 100 ദിവസത്തെ പരിപാടിയിൽ മുഖ്യമായിട്ട് കൊടുത്തിരുന്നത്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് ലൈഫ് ക്യാമറ വെച്ചു. അതുകൊണ്ട് മുഴുവൻ സുതാര്യതയാകും എന്ന് ഞാൻ ഒരിക്കലും അവകാശപ്പെടില്ല. അതൊരു സന്ദേശമാണ്. പൊതുപ്രവർത്തന രംഗത്ത് നിൽക്കുമ്പോൾ എല്ലാം ഒരു തുറന്ന പുസ്തകമായിരിക്കണം, എല്ലാം സുതാര്യമാകണം. അതിന്റെ ഒരു സന്ദേശം പകരുന്നതിന്റെ ഒരു സൂചന മാത്രമാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് വെബ് ക്യാമറയിലൂടെ ആർക്കും കാണാനുള്ള സൗകര്യം ഉണ്ടാക്കുന്നത്. അത് ഇന്ത്യക്കകത്തും ഇന്ത്യക്ക് പുറത്തും വലിയ ഒരു ശ്രദ്ധ പിടിച്ചുപറ്റാൻ സാധിച്ചു. അത് വെബ് ക്യാമറ ഓഫീസിലെ വെബ് ക്യാമറയിൽ മാത്രമല്ല, ഈ ഗവൺമെന്റിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും ആ സുതാര്യത വേണം എന്നാണ് ഗവൺമെന്റ് ആഗ്രഹിക്കുന്നത്. മറ്റൊന്ന് പറഞ്ഞത് 24 മണിക്കൂർ ടെലിഫോണിന്റെ സമയം പ്രവർത്തിക്കുന്ന കോൾ സെന്റർ ഇന്ന് അത് പ്രവർത്തനം ആരംഭിച്ചു. അതിന്റെ റെസ്പോൺസ് വളരെ നല്ല ഒന്നായിട്ടാണ്. അപ്പോ നമുക്ക് സംശയമുണ്ട്, ഇത് എല്ലാ കാര്യവും നടക്കുമോ? നടക്കത്തില്ല. ഈ കൊച്ചു കൊച്ചു കാര്യങ്ങൾ വരെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് ഗവൺമെന്റിന്റെ സംസ്ഥാനത്തേക്ക് പറയേണ്ട കാര്യങ്ങളൊന്നും സംശയങ്ങൾ സ്വാഭാവികമാണ്. പക്ഷേ ജനാധിപത്യ വ്യവസ്ഥയിൽ ജനങ്ങൾക്ക് പരാതി പറയാൻ ഒരവസരം, അത് കേൾക്കാൻ സംവിധാനം, അത് പരിശോധിച്ച് ഒരു തീരുമാനം പറയാനുള്ള മനസ്ഥിതി, ഇതിന് വലിയ വ്യത്യാസം. ഞാൻ എല്ലാ ദിവസവും ഞാൻ ഈ കോൾ സെന്ററിൽ പോയി അവിടെ വർക്ക് ചെയ്യുന്നവരുമായി സംസാരിക്കും. അവരുടെ ഒരു പ്രതികരണങ്ങൾ കിട്ടാൻ വേണ്ടിയാണ് അവർ വിളിക്കുന്ന പലരും വിളിക്കുന്ന പലരും അവരുടെ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിത പ്രശ്നം പറയുക. ചിലപ്പോഴും അത് ശ്രദ്ധയോടെ കേട്ട് എഴുതി എടുത്ത് അവരെ നിന്ന് തിരിച്ചു വിളിച്ച് അവരെ ആശ്വസിപ്പിക്കുന്ന അവസരത്തിൽ വലിയ സന്തോഷമാണ്. അപ്പോൾ ചിലരുടെ എങ്കിലും മനസ്സിൽ ഇത് ഒരനാവശ്യമല്ലേ, ഇത് കൂടുതൽ തലവേദന സൃഷ്ടിക്കുകയല്ലേ എന്നൊക്കെ ചിന്തിക്കും. അപ്പോൾ പല വിധത്തിലുള്ള അനുകൂലമായ സാഹചര്യങ്ങൾ മൂന്ന് നഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി ഫ്രീ ആപ്ലിക്കേഷൻ പാക്കേജ് അത് ഉണ്ടാക്കാനായിട്ട് നിർദ്ദേശിക്കുന്നു. അതുപോലെ മറ്റു വിധത്തിൽ ഏതെല്ലാം വിധത്തിലാണോ സഹായങ്ങൾ ചെയ്തു കൊടുക്കാൻ പറ്റുന്നത്, അതായത് ഭൂമി ഏറ്റെടുത്തതിന് ശേഷം ശേഷിക്കുന്ന ഭൂമി അവിടെ കെട്ടിടം കെട്ടുന്നതിന് കുറെ കൂടി വിധാനമായിട്ടുള്ള ഒരു സമീപനം ഒരുക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ കുറിച്ചാണ് ഗവൺമെന്റ് ആലോചിക്കുന്നത്. ചെങ്ങന സമരത്തിന് പരിഹാരം ഉണ്ടാക്കുന്നതിന് കാരണം അവിടെ 1495 കുടുംബം നടത്തി കഴിഞ്ഞ ഗവൺമെന്റ് ഭൂമി കൊടുത്തു. ആ ചർച്ചയിലൊക്കെ ഞാനും പങ്കാളിയായിരുന്നു. പക്ഷേ ആ കൃത്യമൊക്കെല്ലാം താമസയോഗ്യമായ സ്ഥലമല്ല, കൃഷിയോഗ്യമായ സ്ഥലമല്ല. അപ്പൊ അങ്ങനെ
താമസയോഗ്യമല്ലാത്ത കൃഷി യോഗ്യമല്ലാത്ത കുടുംബങ്ങൾ അത് വളരെ നമ്മൾ വരികയില്ല എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അവർക്ക് കാലം കൊണ്ടിരുന്നു. അതുപോലെ ഇന്നും ഈ 1095 പേർക്ക് കൊടുത്തതിന് ശേഷം ഞങ്ങൾക്ക് ഭൂമി വേണം എന്ന് പറഞ്ഞ് 1000 പേരോടും ആ കുടുംബങ്ങൾ അവിടെ ഉണ്ട്. അവർക്ക് കൂടി ഭൂമി കൊടുക്കുന്ന 25% സ്ഥലം വീതം കൊടുക്കുന്ന ഒരു ധാരണയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ആ ധാരണ ഏറ്റവും വേഗം പ്രായോഗിക തലത്തിൽ കൊണ്ടുവരാൻ വേണ്ടി ഒരു സമിതി റവന്യൂ ഉദ്യോഗസ്ഥന്മാരും ഈ സമര സമിതിയെയും അവരെ സഹായിക്കുന്നവരും കൂടെ കൂട്ടായിട്ടുള്ള പ്രവർത്തനം ഇന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്. എൻഡോസൾഫാൻ വളരെയധികം ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളതാണ്, ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല. എൻഡോസൾഫാന്റെ ഇലകൾക്ക് എല്ലാ വിധത്തിലുള്ള സഹായങ്ങളും ചെയ്തു കൊടുക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. കാരണം അവരുടെ സ്ഥിതി എന്ന് പറഞ്ഞാൽ നമുക്ക് നേരിട്ട് കാണാതെ മറ്റുള്ളവർക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. അത്ര ദയനീയമായ സ്ഥിതിയാണ്. അതിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് നമുക്ക് ഒഴിഞ്ഞു മാറാൻ സാധിക്കുമോ? ഒരിക്കലും സാധിക്കില്ല എന്നുള്ള അഭിപ്രായമാണ്. അപ്പോൾ ഗവൺമെന്റിന്റെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് ചെയ്യാവുന്ന എല്ലാം ചെയ്തുകൊണ്ടിരിക്കുക. പക്ഷേ ഗവൺമെന്റ് ആഗ്രഹിക്കുന്ന വിധത്തിലുള്ള കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ സഹായം കൂടെ വേണം. അത്ര വിപുലമായിട്ടുള്ള ഒരു പാക്കേജാണ് ഉദ്ദേശിക്കുന്നത്. കേന്ദ്ര ഗവൺമെന്റിനോട് 375 കോടി രൂപയുടെ ഒരു പാക്കേജ് കൊടുത്ത് ധനസഹായം ചോദിച്ചിരിക്കുകയാണ്. അട്ടപ്പാടി ആദിവാസികൾക്ക് നഷ്ടപ്പെട്ട ഭൂമി തിരിച്ചു കൊടുക്കുക. ആദിവാസികൾക്ക് ഭൂമി നഷ്ടപ്പെട്ടിട്ടില്ല എന്ന വാദഗതി ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം ആ വാദഗതിയൊക്കെ പോയി. അവിടെ 85 ഏക്കർ സ്ഥലം ഒരു വില്ലേജിൽ ആദിവാസികളുടെ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് സംശയങ്ങൾക്ക് അതീതമായി തെളിഞ്ഞു. അതിനെക്കുറിച്ച് ചർച്ച ചെയ്തപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾക്ക് 85 ഏക്കറല്ല 124 ഏക്കർ പോയിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഇന്ന് ആദിവാസികൾ കൂടി പങ്കാളിത്തമുള്ള ഒരു പരിശോധന നടന്നുകൊണ്ടിരിക്കുക. സംശയത്തിന്റെ ആനുകൂല്യം വന്നാൽ അത് ആദിവാസികൾക്കായിരിക്കും കൊടുക്കുന്നത്. കാരണം അവർക്ക് രേഖകളൊന്നുമില്ല, അവർക്ക് തെളിവുകളൊന്നും അതിലാക്കാൻ പറ്റില്ല. അതുകൊണ്ട് ആദിവാസികളുടെ അല്ലെന്ന് സംശയത്തിനതീതമായി തെളിയിക്കാൻ മറുഭാഗത്തിന് സാധിക്കുന്നില്ലെങ്കിൽ ആദിവാസികളുടെ ഭൂമിയായിട്ട് തന്നെ അതിനെ കരുതും. അപ്പം അത് സംബന്ധിച്ചിട്ടുള്ള പരിശോധന നടക്കുകയാണ്. ആ പരിശോധന പൂർത്തിയാക്കിയതിനു ശേഷം അവർക്ക് അവകാശപ്പെട്ട ഭൂമി അവർക്ക് തന്നെ ലഭിച്ചതിന് ശേഷം എന്ത് ചെയ്യണമെന്നുള്ളത് ഗവൺമെന്റ് തീരുമാനിക്കും. അത് ആദിവാസികളുടെ താല്പര്യത്തിനായിരിക്കും മുൻതൂക്കം കൊടുക്കുന്നത്, അവരുടെ കാര്യമായിരിക്കും അംഗീകരിക്കുന്നത്. അത് സംബന്ധിച്ച് ഒരു സംശയത്തിനും ഇട കൊടുക്കാൻ ഈ ഗവൺമെന്റ് സമ്മതിക്കത്തില്ല. ആദിവാസികൾക്ക് അർഹതപ്പെട്ട ഭൂമി ആദിവാസികൾക്ക് അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ടുള്ള തീരുമാനങ്ങൾ മാത്രമേ നടപ്പിലാക്കിയുള്ളൂ. അട്ടപ്പാടിയിലെ ഒരു വലിയ താല്പര്യമായിരുന്നു ഗവൺമെന്റ് കോളേജ്. വർഷങ്ങളായിട്ടുള്ള അവരുടെ ആഗ്രഹം, അത് ഈ ഗവൺമെന്റ് 100 ദിവസത്തിനുള്ളിൽ തന്നെ അത് തീരുമാനിച്ച് അതിന്റെ മേൽ ഉള്ള ഉത്തരവ് കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു. 1532 കോടി രൂപയുടെ ഒരു പാക്കേജാണ് ഇന്ന് വയനാട് ജില്ലയ്ക്ക് വേണ്ടി ഇന്ന് കേന്ദ്ര ഗവൺമെന്റ് ശുപാർശ ചെയ്തിരിക്കുന്നത്. നമുക്ക് അട്ടപ്പാടിയില് ഒരു സ്കീം കുറെ നാളുകളായിട്ട് നടന്ന് ജപ്പാന്റെ സഹായത്തോടുകൂടി നടപ്പിലാക്കിയിരുന്ന അഹാട്സിന്റെ പദ്ധതി അവിടെ നടന്നിരുന്നു. അപ്പൊ അവരുടെ കാലാവധി കഴിഞ്ഞു. അപ്പൊ അവര് അട്ടപ്പാടിയിലെ പരിപാടികൾ നിർത്തുകയാണ്. അത് നീട്ടണം എന്നൊക്കെ പറഞ്ഞെങ്കിലും അവര് ഇതുവരെ സമ്മതിച്ചിട്ടില്ല. അപ്പൊ അട്ടപ്പാടിയിൽ കേന്ദ്ര കൃഷി വകുപ്പിന്റെ ഒരു പാക്കേജ് കൊണ്ടുവരാൻ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുക. ഈ ആദിവാസികൾക്ക് കൃഷി ചെയ്യാനുള്ള ഒരു അവസരം. പക്ഷെ അഹാട്സിന്റെ അട്ടപ്പാടിയിൽ നിർത്തലാക്കിയ ആ പ്രോജക്ട് വയനാട്ടിൽ അവര് ചെയ്യാം, അതിന് വേണ്ട തീരുമാനം വന്നു. 1532 കോടി രൂപയുടെ പദ്ധതിയാണ് ഗ്രാമവികസന വകുപ്പ് തയ്യാറാക്കി കൊടുത്തത്. അത് കേന്ദ്ര മന്ത്രി അത് ശുപാർശ ചെയ്ത് ഇതിനു വേണ്ടിയിട്ടുള്ള എക്കണോമിക് സമിതിയിലേക്ക് വിട്ടിരിക്കുകയാണ്. ജപ്പാന്റെ കൂടെ സഹായത്തോട് കൂടിയിട്ടുള്ള ആ പദ്ധതി എത്രയും വേഗം സാങ്ഷൻ കിട്ടാൻ വേണ്ടി ശ്രമിക്കുന്നു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ മത്സരിക്കാൻ അംഗനവാടി ടീച്ചർമാരെ കൊണ്ട് രാജിവെപ്പിച്ചു. അതൊരു വലിയ തെറ്റാണെന്ന് ഞാൻ വിശ്വസിക്കുക. ഇവിടെ 30,000, 40,000, 50,000 രൂപ ശമ്പളം പറ്റുന്ന അധ്യാപകരും പിന്നെ പ്രൊഫസർമാരും ഒക്കെ മത്സരിക്കുന്നതിന് അവർക്കൊരു തടസ്സവും ഇല്ല.
ഈ 1500 രൂപ ഒരു മാസം അലവൻസ് കിട്ടുന്നവര് അത് രാജി വെക്കണം. അങ്ങനെയുള്ളവരെ കൊണ്ട് രാജി വെപ്പിച്ചു. അവർക്ക് ജോലി തിരിച്ചു കൊടുക്കുമെന്ന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരുന്നു. ഇപ്പോൾ അതനുസരിച്ചുള്ള ഉത്തരവ് ഗവൺമെന്റ് പുറപ്പെടുവിച്ചു കഴിഞ്ഞു. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അവർ ജയിച്ചാൽ മത്സരിക്കുന്നതിന് രാജിവെക്കണ്ട, അവർ ജയിച്ചാൽ അവർക്ക് ആ പീരീഡിലേക്ക് ലീവ് കൊടുക്കും. അവര് മെമ്പർമാരായിട്ടിരിക്കുന്ന കാലം അത്രയും അവർക്ക് അവധിയിൽ നിൽക്കാം. എന്ന് ആ മെമ്പർ സ്ഥാനം പോകുമ്പോൾ അവർക്ക് തിരിച്ചു വന്ന് ജോലി ജോയിൻ ചെയ്യാം. ഇന്നിപ്പം മത്സരിക്കാൻ വേണ്ടി രാജിവെച്ചവർക്ക് തിരിച്ച് അവർക്ക് ജോലി കൊടുക്കാനായിട്ടുള്ള തീരുമാനം വന്നു കഴിഞ്ഞു. വികലാംഗരുടെ കഴിഞ്ഞ 6 കൊല്ലത്തെ അവർക്ക് വേണ്ടി വെച്ചിട്ടുള്ള സംവരണ സീറ്റുകൾ ഗവൺമെന്റും ഇന്ന് കുടിശ്ശികയായിട്ട് കിടക്കുക. 1144 പോസ്റ്റുകളാണ്. 2005 ശേഷം വികലാംഗരെ നിയമിക്കാൻ സാധിച്ചിട്ടില്ല. അവരവർക്ക് കൊടുക്കുന്നത് തന്നെ ഒരു ചെറിയ സംഖ്യ, 3% കൊടുക്കുന്നത്. അത് 6 കൊല്ലമായിട്ട് കുടിശ്ശികയാകുന്ന വള്ള തെറ്റാണ് എന്ന് കരുതുന്നു. അത് ഒറ്റ അടിക്ക് മുഴുവൻ നടത്താനായിട്ട് തീരുമാനമെടുത്തു. ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റിൽ വേക്കൻസി ഇല്ലെങ്കിൽ സൂപ്പർ ന്യൂമറി ആയിട്ട് പോസ്റ്റ് ഉണ്ടാക്കാനാണ് ക്യാബിനറ്റ് തീരുമാനിച്ചിട്ടുള്ളത്. താഴെ ഉള്ള വർത്താനം പറയാന് കേൾക്കാന് സാധിക്കാത്ത കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള കോക്ലിയർ ഇംപ്ലാന്റേഷൻ അത് ഉടനെ തന്നെ ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് തീരുമാനിച്ചു. ഇത് വലിയ ചെലവ് കൂടിയ ഒരു ഓപ്പറേഷനാണ്. പക്ഷേ ഇങ്ങനൊരു ഓപ്പറേഷൻ ഉണ്ട്, അത് ശരിക്കും വിനിയോഗിച്ച നമ്മുടെ നാട്ടിൽ ബദിരമൂകരായ വ്യക്തികൾ ആരും ഉണ്ടാവില്ല എന്നൊരു സ്ഥിതിവിശേഷം വന്നിട്ട് അതിന് നമുക്ക് അവസരം അതിനുള്ള സാഹചര്യം കൊടുത്തില്ലെങ്കിൽ അത് നമ്മുടെ സമൂഹം ചെയ്യുന്ന ഏറ്റവും വലിയ, ആ ഒരു വ്യക്തിയുടെ കുടുംബ ഭാവി ജീവിതം മുഴുവൻ, ആ കുടുംബത്തിന്റെ ദുഃഖം മുഴുവൻ പേറേണ്ടി വരുന്ന ഒരു സാഹചര്യം. അതുകൊണ്ട് സാമ്പത്തികമായ പരിമിതികൾ ഉണ്ടെങ്കിൽ പോലും ഇൻഷുറൻസ് സ്കീം ഫലപ്രദമായി വരുന്നതിന് മുമ്പ് തന്നെ അത് നടപ്പിലാക്കാൻ തീരുമാനിച്ചു. അതിന്റെ തീരുമാനം എടുത്തു കഴിഞ്ഞു. നെക്സ്റ്റ്, വികലാംഗർക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത് ഏറ്റവും വേഗത്തിലാക്കുന്നതിനുള്ള നടപടി സ്വീകരിച്ചിട്ടുണ്ട്. മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയില് വിവിധ സ്കീമുകൾ, അവരുടെ പേയ്മെന്റ് ശരിക്കും നടത്തുക, അവർക്ക് യഥാസമയം അവർക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ എത്തിക്കുക എന്നുള്ള എല്ലാ കാര്യത്തെ സംബന്ധിച്ചിടത്തോളം തീരുമാനം എടുത്തിട്ടുണ്ട്. സോഷ്യൽ ഓഡിറ്റ് ഓരോ ജില്ലയിലും 2 പഞ്ചായത്ത് വെച്ച് നടത്തി. അതിനകത്ത് ഞാനൊന്ന് നോക്കിയപ്പം എനിക്ക് മനസ്സിലായത് അഴിമതി കാണാം ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ അഴിമതിയെക്കാളൊക്കെ ഏറ്റവും അധികം എനിക്ക് ഒരു ബുദ്ധിമുട്ടായ സാഹചര്യം തോന്നിയത് ഒരു നിസ്സംഗതിയാണ്. ഇവർക്ക് കിട്ടിയിട്ടെന്താ കാര്യം, ഇവർക്ക് ഇവരുടെ കാര്യത്തിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടെന്താ കാര്യം എന്നൊരു മനോഭാവം ഏറ്റവും താഴെത്തട്ടിൽ കാണാൻ സാധിച്ചു. അതുകൊണ്ട് അപകടകരമാണ്. ഇന്നിപ്പോ 150 രൂപയാണ് അവർക്ക് കൊടുക്കുന്നത്. അതിപ്പോ 200 രൂപ ആക്കണമെന്ന് നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഉടനെ ആകുമെന്നുള്ള പ്രതീക്ഷയിലിരിക്കുക. ഈ 150 രൂപ ആ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലുതാണ്. അപ്പൊ അതിന് ഫണ്ടുണ്ട്. ആ ഫണ്ട് യഥാസമയം മേടിച്ചു കൊടുക്കാൻ, അതുപോലെ തൊഴിലുറപ്പ് പദ്ധതിയിൽ വരുന്നവർക്ക് പല ആനുകൂല്യങ്ങളുണ്ട്. ആ ആനുകൂല്യങ്ങളൊക്കെ വാങ്ങിക്കൊടുക്കാൻ ഒക്കെ ഒരു നിസ്സംഗത എല്ലാ രംഗത്തും കാണുന്നു. അഴിമതിയേക്കാൾ ഞെട്ടിപ്പിക്കുന്ന വിവരം അതാണ്. അങ്ങനെ നിസ്സംഗത നമ്മുടെ സമൂഹത്തിന് ഉണ്ടാകാൻ പാടില്ല. നമുക്ക് എന്തെല്ലാം വിധത്തിൽ മറ്റുള്ളവരെ സഹായിക്കാൻ പറ്റുമോ അതിന് വേണ്ടിയിട്ട് പരിശ്രമിക്കുകയാണ് വേണ്ടത്. തൊഴിലുറപ്പ് പദ്ധതിയിൽ അത് വളരെ കാര്യമായിട്ട് ഗവൺമെന്റ് ആ കാര്യം ശ്രദ്ധിക്കും. ഇന്ന് RSPY ആ ഇൻഷുറൻസ് കമ്പനിയുടെ ആൾക്കാരുമായിട്ട് സംസാരിച്ചു. അവരിപ്പോൾ തൊഴിലുറപ്പ് പദ്ധതിയിൽ പെടുന്ന എല്ലാവർക്കും RSPY ആനുകൂല്യം കൊടുക്കാം എന്ന് സമ്മതിച്ചിരിക്കുക. ഒരു വലിയ മാറ്റമാണ്. മറ്റത് ഇതുവരെ BPL-കാർക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിന്റെ സ്കോപ്പ് കുറെ കൂടി വർദ്ധിപ്പിക്കാൻ തീരുമാനം എടുത്തിട്ടുണ്ട്. സുരക്ഷയ്ക്കായിട്ടുള്ള പരിപാടിയാണ്. നമ്മുടെ കേരളത്തില് കഴിഞ്ഞ കുറെ നാളുകളായിട്ടുണ്ടാകുന്ന സ്ഥിതി നമ്മുടെ സംസ്കാരത്തിനും നമ്മുടെ പാരമ്പര്യത്തിനു പോലും യോജിച്ചതല്ല. കാരണം അത്രമാത്രം നിന്ദ്യവും നീചവുമായിട്ടുള്ള കടന്നുകയറ്റമാണ്. അത് നിയമം കൊണ്ട് മാത്രം നമുക്ക് നേരിടാൻ സാധിക്കില്ല. നിയമം അതിശക്തമായിട്ട് പ്രവർത്തിക്കണം. പക്ഷെ അതോടൊപ്പം തന്നെ സമൂഹത്തിന്റെ പൂർണ്ണമായ സംരക്ഷണം,
സ്ത്രീകൾക്കും കുട്ടികൾക്കും ഉറപ്പാകത്തക്ക വിധത്തിലുള്ള പരിപാടികൾ വേണം. അതിന് ആവശ്യമായ പഠനങ്ങൾ നടത്തി നിർദ്ദേശങ്ങൾ സമർപ്പിക്കാൻ ഈ രംഗത്ത് ഏറ്റവും സജീവമായി പ്രവർത്തിക്കുന്നവരെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ളൊരു കമ്മിറ്റിക്ക് രൂപം കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ്, അവിവാഹിതരായ പട്ടികവർഗ അമ്മമാരുടെ പെൻഷൻ 300 രൂപയിൽ നിന്ന് 1000 രൂപയായിട്ട് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. മദ്രസ അധ്യാപക ക്ഷേമനിധി പലിശ രഹിതമാക്കി. നെക്സ്റ്റ്, കർഷകർക്ക് പെൻഷൻ കൊടുക്കുന്ന സ്കീം 300 രൂപ വെച്ചുള്ള അത് നടപ്പിലാക്കി. യെസ്, കുട്ടനാട്ടിൽ നെല്ല് സംഭരിച്ച വകയിലുണ്ടായിരുന്ന കുടിശ്ശിക തീർക്കും എന്ന് പറഞ്ഞു, കുടിശ്ശിക തീർത്തു. അടുത്ത പ്രാവശ്യത്തെ സംഭരണത്തിന് 15 രൂപയായിട്ട് നെല്ലുവര ഉയർത്തി. യെസ്, ഞാന് ഈ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് ഒരു യാത്ര കേരളത്തിന്റെ വടക്കേ അറ്റം തൊട്ട് ഇങ്ങേ അറ്റം വരെ വന്നതിൽ ഏറ്റവും കൂടുതൽ എനിക്ക് നിവേദനം കിട്ടിയത് നമ്മുടെ വനഭൂമിയോടടുത്ത് കിടക്കുന്ന കർഷകരിൽ നിന്നാണ്. കാരണം ആ മേഖലയിൽ വന്യമൃഗങ്ങളെ ഭയപ്പെട്ട് ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റുന്നില്ല. കോടിക്കണക്കിന് രൂപയുടെ നാശനഷ്ടം, നിരവധി പേര് മരിക്കാനിടയായ സാഹചര്യം. ശ്രീ ഹരിയാടൻ മുഹമ്മദിന്റെ നിയോജക മണ്ഡലത്തില്, ശ്രീ അനിൽകുമാറിന്റെ നിയോജക മണ്ഡലത്തിലൊക്കെയാണ് ഏറ്റവും കൂടുതൽ മരണങ്ങൾ നടന്നിട്ടുള്ളത്. അതിന് ആവശ്യമായ നടപടികൾ, അത് കൃഷി നശിപ്പിക്കുന്ന കാട്ടുപന്നികൾക്കെതിരെയും മറ്റേ ആളുകളെ കൊന്നൊടുക്കുന്ന ആനകളുടെ കാര്യത്തിലും ആവശ്യമായ സംരക്ഷണം കൃഷിക്കാർക്ക് കൊടുക്കുന്നതിന് ആവശ്യമായിട്ടുള്ള നടപടികൾ തീരുമാനിച്ചിട്ടുണ്ട്. പട്ടയ വിതരണം, അർഹിക്കുന്നവർക്കെല്ലാം പട്ടയം കൊടുക്കുന്ന സംവിധാനമാണ് തുടങ്ങുന്നത്. ഇനി ഒരു കാരണവശാലും അർഹിക്കുന്നവർക്ക് പട്ടയം കൊടുക്കുന്നതിൽ കാലതാമസം ഉണ്ടാകരുത് എന്നുള്ള തീരുമാനമാണ് ഉള്ളത്. നടപ്പിലാക്കുന്നുണ്ട്. മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി കടൽ മാക്രി മൂലം നഷ്ടപ്പെട്ട വലയ്ക്ക് പകരം വല കൊടുക്കുന്ന സ്കീം കൊണ്ടുവന്നു. 1582 കയ്യേറ്റക്കാരെ ഒഴിപ്പിച്ചു. അത് സംബന്ധിച്ചും ഗവൺമെന്റ് നിലപാട് വളരെ വ്യക്തമാണ്. കയ്യേറ്റക്കാരെയും കുടിയേറ്റ കർഷകരെയും രണ്ടായിട്ടാണ്. കയ്യേറ്റക്കാര് ഗവൺമെന്റിന്റെ വിലപിടിപ്പുള്ള ഭൂമി കൈവശം വെച്ച് അത് മറ്റുള്ളവർക്ക് മറിച്ചു വിറ്റ് കോടികൾ ഉണ്ടാക്കുക, അവർക്കെതിരെ ഉള്ള നടപടി, നിയമാനുസൃതമായ നടപടി, നിയമപരമായ നടപടി, അതിനകത്ത് ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാവില്ല. ഇന്ന് തുടങ്ങി വെച്ചിട്ടുള്ള നടപടികൾ കൂടുതൽ ശക്തമായി മുമ്പോട്ട് പോകുന്നതാണ്. നെൽവയൽ നിർത്തട സംരക്ഷണ ഭേദഗതി കൊണ്ടുവന്നിട്ടുണ്ട്. അത് കുറെ കൂടി ഫലപ്രദമായി നടപ്പിലാക്കാൻ നടപടി സ്വീകരിക്കും. വേമ്പനാട് ശാസ്താംകോട്ട കായലുകളുടെ അത് ഒരു ക്ലീൻ ലേക്സാക്കി നിലനിർത്താൻ, മാലിന്യ വിമുക്ത കായലുകളായി നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ്. അതിൽ വേമ്പനാട് കായലിൽ ഇപ്പം 10 കോടി രൂപ ഇന്നോടകം തന്നെ കേന്ദ്ര ഗവൺമെന്റ് അനുവദിച്ചു. 90 കോടി രൂപയുടെ ഒരു വിദേശ സഹായം കൂടി വേമ്പനാട് കായലിന് നൽകാം എന്ന് കേന്ദ്ര ഗവൺമെന്റ് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ശാസ്താംകോട്ട അഷ്ടമുടി കായലുകളുടെ പിന്നെ മാലിന്യ വിമുക്തമാക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടി കേന്ദ്ര ഗവൺമെന്റ് സമർപ്പിച്ചിരിക്കുകയാണ്. അത് ഇന്ന് കേരളം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ്. ഇന്നും ശ്രീ കുഞ്ഞാലിക്കുട്ടിയും ഞാനും എല്ലാം വെളുപ്പിച്ചാല സംബന്ധിച്ചുള്ള ചർച്ചയിൽ പങ്കെടുത്തിട്ടാണ് വരുന്നത്. അവര് ഇതിനെതിരായിട്ട് പറയുന്നവരുടെ വാദഗതികളെ ഒന്നും നമുക്ക് എതിർക്കാൻ ഒക്കത്തില്ല. അവർ പറയുന്നതൊക്കെ സത്യമാണ്. അപ്പൊ ഇതിനൊരു പരിഹാരം ഉണ്ടാക്കിയ മതിയാകും. സക്സസ്ഫുൾ മോഡൽസ് ഇല്ലാത്തതായിരുന്നു കേരളത്തിന്റെ ഇതുവരെയുള്ള ഏറ്റവും വലിയ പോരായ്മ. ഇതിനുള്ളവർ ശ്രമങ്ങൾ നടത്തി, ചില മോഡലുകൾ കണ്ടെത്തിയിട്ടുണ്ട്. അത് ഏറ്റവും വേഗത്തിൽ പ്രായോഗിക തലത്തിൽ കൊണ്ടുവന്ന് മറ്റ് സ്ഥലങ്ങളിലേക്ക് കൂടി വ്യാപിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നതാണ്, വേണ്ടി അയച്ചു കൊടുത്തിരിക്കുകയാണ്. സ്മാർട്ട് സിറ്റി കേരളത്തിലെ ഏറ്റവും അധികം കഴിഞ്ഞ 7 കൊല്ലക്കാലമായിട്ട് ചർച്ച ചെയ്തിട്ടുള്ള സംഗതിയാണ്. ഇത് കേരളത്തിന്റെ IT രംഗത്തെ വികസനത്തിന്റെ വാതിൽ തുറക്കുന്നതിന് തുല്യമായിരിക്കും സ്മാർട്ട് സിറ്റി കേരളത്തിൽ വരുന്നത്. അത് ഒരു ദിവസം നേരത്തെ വരാൻ സാധിക്കുമെങ്കിൽ ഒരു ദിവസം നേരത്തെ വരണം. കാരണം അത്രമാത്രം നഷ്ടമാണ് നമുക്ക്. നമ്മൾ വിദ്യാഭ്യാസ യോഗ്യത നോക്കിയാൽ ഇന്ത്യയിൽ IT രംഗത്ത് ഒന്നാമത് വരേണ്ടത് കേരളമാണ്. പക്ഷേ ഒന്നാമത് വന്നിരിക്കുന്ന കർണാടകത്തിന്റെ IT എക്സ്പോർട്ട് കഴിഞ്ഞ വർഷത്തെ 77,000 കോടി രൂപ, നമ്മളത് വെറും 2,360 കോടി രൂപ. നമ്മുടെ കമ്പ്യൂട്ടർ വിരുദ്ധ സമരവും
നമ്മുടെ നിഷേധാത്മകമായ സമീപനങ്ങളും വിവാദങ്ങൾ സൃഷ്ടിച്ച് പലതും നഷ്ടപ്പെടുത്തിയതുമെല്ലാം അതിന്റെ കാരണം. ഇനി ഈ നഷ്ടം സഹിക്കാൻ പറ്റില്ല. സമയബന്ധിതമായിട്ട് അത് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കും. വിഴിഞ്ഞം തുറമുഖത്തിന് വേണ്ടിയിട്ടുള്ള നടപടികളും വളരെ വേഗത്തിൽ മുമ്പോട്ട് പോകുന്നു. അത് സംബന്ധിച്ച് ടെൻഡർ വിളിച്ച് നോക്കുമ്പോൾ യോഗ്യതയുള്ള രണ്ട് ടെൻഡറുകളുണ്ട്. അത് സംബന്ധിച്ചുള്ള തീരുമാനം ഉടനെ തന്നെ സ്വീകരിക്കും. കേന്ദ്ര ഗവൺമെന്റിന്റെ പരിസ്ഥിതി സാധ്യത പഠനത്തിനുള്ള അനുമതി കിട്ടി. ഇനി മറ്റുള്ള കാര്യങ്ങൾ വേഗത്തിൽ മുമ്പോട്ട് പോകും. കണ്ണൂർ വിമാനത്താവളം കേരളത്തിന്റെ വികസനത്തിന് അനിവാര്യമാണ്. പ്രത്യേകിച്ച് വടക്കൻ കേരളത്തിന്റെ ഏറ്റവും ആവശ്യമാണ്. ഇതിന്റെ കാര്യം, ഇതിന്റെ സാധ്യതകളെ കുറിച്ച് ചർച്ച ചെയ്തപ്പോൾ പലരും ചോദിച്ചു, ഈ കൊച്ചു കേരളത്തിൽ 4 ഇന്റർനാഷണൽ എയർപോർട്ടിന്റെ സാധ്യത എന്താ? പ്രോജക്ട് റിപ്പോർട്ട് കഴിഞ്ഞ് UDF ഗവൺമെന്റ് തയ്യാറാക്കിയപ്പോൾ മറ്റേത് എയർപോർട്ടിനേക്കാൾ സാധ്യത കൂടുതൽ കണ്ണൂരിലാണ്. ആ എയർപോർട്ട് ഏറ്റവും വേഗം യാഥാർത്ഥ്യമാക്കും, അതിനുവേണ്ടിയുള്ള നടപടികൾ എടുക്കും. KSIDC ഗെയിൽ ഗ്യാസ് ലിമിറ്റഡും തമ്മിലുള്ള കരാറ് അത് ഒപ്പുവെച്ചു കഴിഞ്ഞു. അതും വേഗത്തിൽ വരുന്നത് എല്ലാ അർത്ഥത്തിലും കേരളത്തിന്റെ വികസനത്തിന് വേഗതയേറും എന്ന് ഉറപ്പുണ്ട്. തലസ്ഥാന നഗരത്തിലെ മോണോ റെയിൽ ഇന്നിപ്പോൾ അതിന്റെ ഒരു ചർച്ച ഞങ്ങൾ നടത്തിയേച്ച് ഇരിക്കുകയാണ്. നമുക്ക് വളരെ വേഗത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന ഈ ഗതാഗത കുരുക്കിന് അതിന് പരിഹാരമുണ്ടാക്കുന്നതിന് പുതിയ ഗതാഗത സംവിധാനങ്ങളും പുതിയ റോഡുകളുടെ ശൃംഖലയും ഉണ്ടായാൽ മതിയാകും. ഇന്നിപ്പം നമ്മുടെ വാഹനങ്ങളുടെ എണ്ണം വളരെ വേഗം വർദ്ധിക്കുക, അതനുസരിച്ച് അടിസ്ഥാന സൗകര്യം വർദ്ധിപ്പിക്കാൻ സാധിച്ചിട്ടില്ല. ഇന്ന് കൂടിയ ആ യോഗത്തിൽ വെച്ച് 2 മാസത്തിനകം അതിന്റെ ഫീസിബിലിറ്റി സ്റ്റഡി പൂർത്തിയാക്കി തരാൻ പറഞ്ഞിരിക്കുകയാണ്. അത് കഴിഞ്ഞാൽ ഉടനെ ഗവൺമെന്റ് തീരുമാനമെടുക്കും. കേരളത്തിലെ മലയോര തീരദേശ വികസന അതോറിറ്റികൾ രൂപീകരിക്കാനുള്ള തീരുമാനം എടുത്തു കഴിഞ്ഞു. കോഴിക്കോട് കൊച്ചി തിരുവനന്തപുരം റൂട്ടിലെ എയർ ഇന്ത്യയുടെ ഫ്ലൈറ്റ് വന്നത് നമുക്കൊരാശ്വാസമായി. തിരുവനന്തപുരവും കൊച്ചിയും കോഴിക്കോടും ഗൾഫ് രാജ്യങ്ങളുമായിട്ട് വെൽ കണക്റ്റഡാണ്. പക്ഷേ ഈ എയർപോർട്ടിനെ തമ്മിൽ ഒരു ബന്ധവുമില്ലായിരുന്നു. ഏതായാലും എയർ ഇന്ത്യ മുമ്പോട്ട് വന്നിട്ടുണ്ട്. അത് വരാനിടയായത് അവരുമായി ചർച്ച വന്ന സമയത്ത് ഈ റൂട്ട് തുടങ്ങുന്ന കാര്യം ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾക്ക് ഇവിടുത്തെ ടാക്സ്, ഈ വിമാനം ഉപയോഗിക്കുന്ന ഇന്ധനത്തിന്റെ ടാക്സുകൾ തന്നെ ഞങ്ങൾക്ക് ഇതുവരെ നടത്താൻ ബുദ്ധിമുട്ടാന്ന് പറഞ്ഞു. നമ്മൾ അന്നേരെ ടാക്സ് ഒഴിവാക്കി കൊടുക്കാമെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം ടാക്സ് ഒഴിവാക്കിക്കൊണ്ട് അവർ തീരുമാനമെടുത്തു. അതുപോലെ തന്നെ വേഗത്തിൽ അവരും ഈ സർവീസ് നടത്താൻ തീരുമാനിക്കുകയാണ് ചെയ്തത്. ബ്രോഡ്കാസ്റ്റ് സെന്ററിന് സ്വന്തം മന്ദിരമുണ്ടായി. കേരളത്തിൽ ഒരിക്കലും വിദേശത്തുള്ള മലയാളികളെ വിസ്മരിച്ചുകൊണ്ട് മുമ്പോട്ട് പോകാനൊക്കെ കേരളത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും അവരുടെ പങ്കും പങ്കാളിത്തവും ഒരു പ്രധാനപ്പെട്ട സംഗതിയാണ്. അതുകൊണ്ടാണ് തിരിച്ചു വന്ന വരുമാനം കുറഞ്ഞ 60 വയസ്സ് കഴിഞ്ഞിട്ടുള്ള പ്രവാസികൾക്ക് പെൻഷൻ കൊടുക്കാൻ തീരുമാനിച്ചത്. നോർക്കയുടെ പുടിയുള്ള വിദേശത്തേക്ക് പോകുന്ന മലയാളികൾക്ക് കൊടുക്കുന്ന സേവനങ്ങളൊക്കെ വളരെയേറെ മെച്ചപ്പെടുത്തുന്നതാണ്. പ്രദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഭരണവും സേവനങ്ങളും മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി ലോകബാങ്കിന്റെ 1,097 കോടി രൂപയുടെ ഒരു പ്രോജക്ട്, അത് എഗ്രിമെന്റ് ഒപ്പുവെച്ച് അത് പ്രായോഗിക തലത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. റോഡിനെ കുറിച്ചുള്ള പരാതികളാണ് എല്ലായിടത്തും നമുക്ക് വന്നിട്ടുള്ളത്. നമുക്ക് അതിനൊരു മാറ്റം ഉണ്ടായാൽ മതിയാകും. അതിനുവേണ്ടി സംസ്ഥാന ഗവൺമെന്റിന്റെ ബഡ്ജറ്റ് കൊണ്ട് പ്രവർത്തിക്കാൻ നോക്കിയാൽ ഒരിടത്തും എത്തത്തില്ല. അതുകൊണ്ട് മറ്റു വിധത്തിലുള്ള സഹായങ്ങൾ നമ്മൾ ആരായുകയാണ്. 1,000 കിലോമീറ്റർ ADB സഹായത്തോടു കൂടിയിട്ടുള്ള സ്കീമിന് 5,700 കോടി രൂപയുടെ ഒരു പ്രോജക്ട് തയ്യാറാക്കിയിട്ടുണ്ട്. കേന്ദ്ര ഗവൺമെന്റിൽ നിന്നും നമുക്ക് 1,000 കോടി രൂപയുടെ എങ്കിലും സഹായം ഈ വേനൽക്കാലത്ത് ഉണ്ടായിട്ടുള്ള ഈ മഴക്കാലത്ത് ഉണ്ടായിട്ടുള്ള നഷ്ടം നികത്തുന്നതിന് വേണ്ടി. മഴക്കാലത്ത് വന്ന നഷ്ടം എന്ന് പറയുന്നത് മറ്റെന്തിനേക്കാളും കൂടുതൽ റോഡിനാണ്. അതും ചോദിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. മിന്നൽ പണിമുടക്ക് തടയുന്നതിന് വേണ്ടിയിട്ട്, നോക്കുകൂലി തടയുന്നതിന് വേണ്ടിയിട്ടൊക്കെയുള്ള ശ്രമങ്ങൾ തൊഴിൽ വകുപ്പ് വളരെ നല്ല നിലയിൽ നടക്കുന്നു. അതിന് തൊഴിലാളി സംഘടനകളുടെ ഒക്കെ പിന്തുണയും സഹകരണവും ലഭിച്ചിട്ടുണ്ട്, ലഭിക്കുന്നുണ്ട്, നാളെയും ലഭിക്കും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്.
മറ്റൊന്ന് 2012 ഏപ്രിൽ കേരളത്തെ നിക്ഷേപ സൗഹൃദ സംസ്ഥാനമാക്കിക്കൊണ്ട് നമ്മുടെ നിക്ഷേപം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി വളരെ വിപുലമായ ഒരു പരിപാടി എമർജിംഗ് കേരള 2012 എന്നുള്ള പേരിൽ നടത്താൻ തീരുമാനിച്ച് അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളുമായി ശ്രീ കുഞ്ഞാലിക്കുട്ടിയും ഗവൺമെന്റിന്റെ എല്ലാ വകുപ്പുകളും ഒന്നിച്ചു നിന്നുകൊണ്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് നമുക്ക് വലിയൊരു പ്രതീക്ഷയാണ്. കേരളത്തിന്റെ സാധ്യതകൾ ലോകത്തെ അറിയിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് എമർജിംഗ് കേരള ജേണി. അതൊരു പൂർണ്ണ വിജയമാക്കാൻ എല്ലാവരുടെ ഭാഗത്തു നിന്നുമുള്ള സഹായ സഹകരണം ഉണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഭൂമി ഏറ്റെടുക്കൽ നയം, ആ നയം ഇപ്പൊ കരട് രൂപം ആയിക്കഴിഞ്ഞു. അത് ഭൂമി വിട്ടുകൊടുക്കുന്നവർക്കൂടെ സ്വീകാര്യമായ ഒരു സമീപനമായിരിക്കും സ്വീകരിക്കുന്നത്. ഇപ്രാവശ്യത്തെ പദ്ധതി വിഹിതം നമുക്ക് 12,010 കോടി രൂപ 20% കൂടുതൽ കിട്ടി, ആശ്വാസകരമാണ്. പക്ഷെ അവിടെ കൊണ്ടൊന്നും നമുക്ക് തൃപ്തിപ്പെടാൻ സാധിക്കില്ല. നമുക്ക് ആനുപാതികമായ വളർച്ച പോരാ, നമുക്കൊരു കുതിച്ചയാട്ടമാണ് വികസന രംഗത്ത് വേണ്ടത്. അപ്പൊ ഈ പ്ലാനോടൊപ്പം തന്നെ നിരവധി പരിപാടികൾ കൂടി നമുക്ക് ആവിഷ്കരിച്ചേ മതിയാകും. ഇടുക്കി പാക്കേജ് ഫലപ്രദമായി നടപ്പിലാക്കുന്നതിന് പ്രത്യേകമായ സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ട്. അത് കൂടെ കൂടെ മോണിറ്റർ ചെയ്യും, ഫലപ്രദമായി നടപ്പിലാക്കാൻ വേണ്ടി ശ്രമിക്കും. അധ്യാപകരുടെ പ്രശ്നം സംബന്ധിച്ചെടുത്തൊരു തീരുമാനം ഇതുപോലെ തന്നെ ഗവൺമെന്റിന് ഒരു ആത്മസംതൃപ്തി നൽകിയിട്ടുള്ളൊരു പ്രവർത്തനമാണ്. എല്ലാ വർഷവും സ്കൂളുകളുടെ മുഖ്യ പ്രശ്നം എന്താ? ഡിവിഷൻ ഫോള്, കുട്ടികളുടെ തലയെണ്ണ്, കുട്ടികളെ ക്ലാസ്സിൽ കൊണ്ടുവരുത്താൻ വേണ്ടി അധ്യാപകർ നടത്തുന്ന പരിശ്രമങ്ങൾ. 10,503 അധ്യാപകർക്ക് ശമ്പളം കിട്ടുന്നില്ല. ഇതിനെല്ലാം ഒരു വ്യക്തമായ ഒരു പരിഹാരം ഉണ്ടാക്കുന്ന ഒരു പാക്കേജാണ് ഇന്ന് ജനറൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് തയ്യാറാക്കി ക്യാബിനറ്റ് അംഗീകരിച്ചിട്ടുള്ളത്. അതിൽ വളരെയേറെ സന്തോഷമുണ്ട്. എല്ലാവർക്കും ശമ്പളം കിട്ടും. അത് സംബന്ധിച്ച് ചില സംശയങ്ങളൊക്കെ സമൂഹത്തിലുണ്ട്, ഒരു സംശയവും വേണ്ട. അത് ഒരാളുടെയും അവകാശം കടന്നു കയറി പിടിച്ചുകൊണ്ടല്ല, പക്ഷെ ഈ രംഗത്തുണ്ടായിരുന്ന തെറ്റായ ചില പ്രവണതകൾ നാളെ ആവർത്തിക്കാൻ പറ്റില്ല. ഇന്ന് ഉള്ള പോരായ്മകളെല്ലാം നിരത്തും, പക്ഷെ നാളെ വീണ്ടും അത് ആവർത്തിക്കുന്ന സാഹചര്യം അനുവദിക്കില്ല. അത്രമാത്രം റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി നീട്ടാൻ പി എസ് സിയോട് ആവശ്യപ്പെട്ടു. നമ്മൾ ആവശ്യപ്പെട്ടത്രയും അവരംഗീകരിച്ചില്ലെങ്കിലും ഇപ്പം 31 December വരെ നീട്ടിയിട്ടുണ്ട്. അത് ഈ വിരമിക്കൽ, പെൻഷൻ പറ്റുന്ന ദിവസം വിരമിക്കൽ തീയതി ഏകീകരിച്ചത് കൊണ്ട് വന്ന ഒരു പ്രശ്നമാണ്. സംസ്ഥാനത്ത് 550 +2 ബാച്ചുകൾ അനുവദിച്ചു. മലയാളത്തെ ഒന്നാം ഭാഷയാക്കി ഉത്തരവിറക്കി. സെക്രട്ടേറിയറ്റിലെ ഫയലുകൾ 132,000 ഫയലുകൾ കെട്ടിക്കിടന്നതിൽ 49,384 എണ്ണം തീർപ്പായി. ഈ കാര്യത്തിൽ എനിക്ക് സംതൃപ്തി കുറവാണ്. കുറെ കൂടി ആകാമായിരുന്നു. പൂർണ്ണമായിട്ടൊന്നും നടക്കുമെന്ന് ഞാൻ പറയുന്നില്ല, കാരണം നിയമപരമായി തടസ്സമുള്ള ഫയലുകളുണ്ട്. അതുപോലെ തീരുമാനം ഉടനെ എടുത്താൽ ഗവൺമെന്റിന് നഷ്ടം വരുന്ന ഫയലുകളുണ്ട്, അതിലൊന്നും തീരുമാനം എടുക്കരുതെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ജീവനക്കാരുടെ പേരിൽ നടപടി, അച്ചടക്ക നടപടി എടുത്ത ഫയലുകളുണ്ട്, അതുമൊക്കെ വേഗത്തിൽ പ്രോസസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് അറിയാമെങ്കിലും കുറെ കൂടി പ്രോഗ്രസ് ഉണ്ടാകും എന്നാണ് ധരിച്ചിരുന്നത്. പക്ഷേ ആ പ്രതീക്ഷയ്ക്കൊത്ത് പ്രോഗ്രസ് വരാത്ത ഒരു കാര്യമാണ് ഫയൽ ഡിസ്പോസൽ. അതുകൊണ്ട് ഈ 30 September വരെ ഫയൽ ഡിസ്പോസലിനുള്ള ടൈം നീട്ടിക്കൊടുത്തുകൊണ്ട് എല്ലാ മന്ത്രിമാരും അവരവരുടെ വകുപ്പിൽ നേരിട്ട് സൂപ്പർവൈസ് ചെയ്ത് നിയമപരമായി സാങ്കേതികപരമായി ഗവൺമെന്റിന്റെ താൽപര്യത്തെ ഹരിക്കാത്ത വിധത്തിൽ ഡിസ്പോസ് ചെയ്യാവുന്ന എല്ലാ ഫയലുകളും ഡിസ്പോസ് ചെയ്തിരിക്കണം. അത് ഞങ്ങൾ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് തീരുമാനിച്ച് ആ തീരുമാനം 30 September വരെ ആ ടൈം വെച്ചുകൊണ്ട് അത് തീർത്തിരിക്കും എന്നുകൂടി പറയാൻ ഞാൻ ഈ അവസരത്തിൽ വയ്ക്കുകയാണ്. എല്ലാ ജില്ലകളിലുമുള്ള മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള ബഹുജന സമ്പർക്ക പരിപാടി, ഈ 100 ദിന പരിപാടികളുടെ നടത്തിപ്പുമായിട്ട് ബന്ധപ്പെട്ട് ശ്രദ്ധ കേന്ദ്രീകരിച്ചതുകൊണ്ട്
ഇതിനിടയ്ക്ക് തീർക്കാൻ സാധിച്ചിട്ടില്ല. പക്ഷേ അത് സംബന്ധിച്ച തീരുമാനമെടുത്തു. അസംബ്ലി കഴിഞ്ഞാൽ ഉടനെ തന്നെ എല്ലാ ജില്ലകളിലും 14 ജില്ലകളിലും പോകുന്ന ബഹുജന സമ്പർക്ക പരിപാടിക്ക് രൂപം കൊടുത്തു. അതിൽ ആദ്യത്തെ ജില്ല കോഴിക്കോട് ജില്ലയായിരിക്കും. അത് നവംബർ 5 ആയിരിക്കും പോകുന്നത്. അവിടെ നിന്ന് തുടങ്ങുന്ന പരിപാടികളാണ് ഉള്ളത്. മന്ത്രിമാർക്ക് കോഴിക്കോട് IMIയില് ശില്പശാല അത് ഞങ്ങള് നടത്തി. അത് വേറെ ഒന്നുമല്ല, പൊതുപ്രവർത്തകരാണ് മന്ത്രിമാരെല്ലാവരും. പൊതുപ്രവർത്തകർക്ക് അവരുടെ അനുഭവ സമ്പത്തുണ്ട്. പക്ഷെ ആരും തന്നെ എക്സ്പെർട്ട് അല്ല. എക്സ്പെർട്ട് ആയാൽ തന്നെ ഒരു ഫീൽഡിൽ മാത്രമായിരിക്കും. അപ്പോൾ പഠിക്കാൻ ഒരു മനസ്സ് വേണം, മറ്റുള്ളവരോട് അന്വേഷിക്കാൻ ഒരു സന്നദ്ധത വേണം. ആ ഒരു മെസ്സേജാണ് അത്. വളരെയധികം പ്രയോജനപ്പെട്ടു. വളരെ നല്ല ഡിസ്കഷനും ഇന്ററാക്ഷനുമാണ് അവിടെ ഉണ്ടായിരുന്നത്. സർക്കാർ ലോട്ടറി അത് അത് സംബന്ധിച്ച് UDF എടുത്ത നിലപാട് അതേപടി നടപ്പിലാക്കും. കാരണം സർക്കാർ ലോട്ടറിയെ സംരക്ഷിക്കും. അന്യസംസ്ഥാന ലോട്ടറി കേരളത്തിലെ ജനങ്ങളെ ചൂഷണം ചെയ്യാൻ ഒരു സാഹചര്യത്തിലും അനുവദിക്കത്തില്ല. അത് ഏത് സാഹചര്യം വന്നാലും അതിനെ നേരിടും. അതിന് നിയമപരമായിട്ടാണെങ്കിലും മറ്റു വിധത്തിലാണെങ്കിലും അതിനുള്ള കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം വ്യക്തമായ തീരുമാനമുണ്ട്. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്ര സുരക്ഷയ്ക്ക് വേണ്ടി ഗവൺമെന്റിന്റെ ഉത്തരവാദിത്വമാണ്. ആ ഉത്തരവാദിത്വം ഗവൺമെന്റ് ഏറ്റെടുത്തു. 233 പോലീസിനെ അതിനോടകം തന്നെ അവിടെ നിയോഗിച്ചു കഴിഞ്ഞു. അതിന്റെ തുടർന്നുള്ള കാര്യങ്ങളും കോടതിയുടെ നിർദ്ദേശാനുസരണം നടപ്പിലാക്കും. ആ കാര്യത്തിൽ ഗവൺമെന്റിന് വ്യക്തമായ ഒരു അഭിപ്രായമുണ്ട്, അഭിപ്രായം പ്രകടിപ്പിച്ചിട്ടുമുണ്ട്. ഗവൺമെന്റ് ഏറ്റവും കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്ന മറ്റൊരു രംഗം, കാരണം കേരളത്തിന്റെ ജനസംഖ്യയോളം വരുന്ന ജനങ്ങള് ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ കേരളത്തിൽ വന്ന് ശബരിമലയിൽ തീർത്ഥാടകരായിട്ടെത്തുക. അവിടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ വളരെ കുറവാണ്. ആ അടിസ്ഥാന സൗകര്യങ്ങൾ വളരെ വേഗത്തിൽ മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ്, അതിനു വേണ്ടിയിട്ടുള്ള പരിപാടികളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്രാവശ്യത്തെ ഈ തീർത്ഥാടകരുടെ ആ വരുന്ന അവസരം നിശ്ചയമായും ഒരു നല്ല മാറ്റം ശബരിമലയിൽ ഉണ്ടാക്കാൻ സാധിക്കുമെന്നുള്ള വിശ്വാസമാണ് ഗവൺമെന്റിനുള്ളത്. ക്രമസമാധാനം ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. പ്രത്യേകിച്ച് ഇന്നത്തെ സാഹചര്യത്തിൽ നമ്മൾ അങ്ങേയറ്റം ജാഗ്രത പുലർത്തേണ്ടതാണ്. ആ ജാഗ്രത പുലർത്തും. ആ കാര്യത്തില് വളരെ സന്തോഷം. ഒരു ഓണക്കാലം കഴിഞ്ഞുപോയി. ഇവിടെ വിലക്കയറ്റമില്ലാത്ത, അതുപോലെ തന്നെ ക്രമസമാധാന പ്രശ്നങ്ങളൊന്നുമില്ലാത്ത, എല്ലാവരും സന്തോഷമായിട്ട് കഴിയുന്ന ഒരു ഓണക്കാലം ആയിരുന്നു കഴിഞ്ഞുപോയത്. അതിനോട് സഹകരിച്ച എല്ലാവരോടും പ്രത്യേകമായിട്ടുള്ള നന്ദിയും സാന്ദർഭികമായിട്ട് ഞാൻ പ്രകടിപ്പിക്കുകയാണ്. പോലീസിലുള്ള കുറ്റവാളികളെ കുറിച്ച് ധാരാളം വാർത്തകൾ വരുന്ന സമയമാണ്. അതിനെ വളരെ ഗൗരവത്തോടു കൂടിയാണ് ഗവൺമെന്റ് കാണുന്നത്. മറ്റൊരു ഒരു വ്യക്തി ചെയ്യുന്ന കുറ്റം പോലെയല്ല, പോലീസിന്റെ ഭാഗത്തു നിന്ന് വരുന്ന കുറ്റം അത് അതിനേക്കാൾ വലിയ തെറ്റായിട്ടാണ് കാണുന്നത്. അപ്പൊ അതുകൊണ്ട് അതിന് കർശനമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുന്നതിന് പോലീസ് നിർദ്ദേശം കൊടുക്കുകയും അതനുസരിച്ചുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ ഗുണ്ടകളെ, ക്വട്ടേഷൻ സംഘങ്ങളെ നിയന്ത്രിക്കുന്നതിന് കർശനമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കും. ആന്റി പൈറസി സെല്ല് രൂപീകരിച്ചിട്ടുണ്ട്. അതുപോലെ കുറ്റവാളികളെ കണ്ടുപിടിക്കാൻ സഹായിക്കുന്നവർക്ക് പ്രത്യേക റിവാർഡ് കൊടുക്കുന്ന പരിപാടി ഉണ്ട്. ജനമൈത്രി പോലീസിന് വേണ്ടി, ജനമൈത്രി പോലീസ് കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്ത് കൊണ്ടുവന്ന ഒന്നാണ്, നല്ല പരിപാടിയാണ്. അതിനെ പൂർണ്ണമായി പ്രോത്സാഹിപ്പിക്കുക എന്നുള്ള സമീപനമാണ് ഗവൺമെന്റ് എടുത്തിരിക്കുന്നത്. കഴിഞ്ഞ ഗവൺമെന്റ് പരിപാടി കൊണ്ടുവന്നെങ്കിലും പുതിയ പോസ്റ്റുകളൊന്നും അനുവദിച്ചിരുന്നില്ല. അത് എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കി. അതുകൊണ്ട് 740 പോസ്റ്റുകൾ ജനമൈത്രി പോലീസ് സമ്പ്രദായം നടപ്പിലാക്കിയ പോലീസ് സ്റ്റേഷനുകളിൽ ഓരോന്നിനും 5 വെച്ച് ഉള്ള പോസ്റ്റുകൾ അനുവദിച്ചിട്ടുണ്ട്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ പരിപാടി ഏറ്റവും വിജയകരമാക്കാൻ സഹകരിച്ച എല്ലാവരോടും നന്ദി പറയാൻ ഈ അവസരം വിനിയോഗിക്കുന്നു. ഈ 100 ഈ പരിപാടി അത് ഇവിടെ കൂടുതൽ ആത്മവിശ്വാസം ഗവൺമെന്റിന് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഈ ആത്മവിശ്വാസം ആണ് ഇനി അങ്ങോട്ടുള്ള ഈ ഗവൺമെന്റിന്റെ മുമ്പോട്ടുള്ള പോക്കിന് ഏറ്റവും വലിയ മുതൽക്കൂട്ടാകുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണത്തിന് പ്രത്യേകമായി നന്ദി പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമസ്കാരം.